ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം മൂന്നാം വർഷ ബി എ മലയാളം വിദ്യാർത്ഥികൾക്ക് അഞ്ചാം സെമസ്റ്റർ പഠിക്കാനുള്ള ഒരു പേപ്പറാണ് പരിസ്ഥിതി ദർശനവും മനുഷ്യാവകാശ പഠനവും ഈ പേപ്പറിൽ അഞ്ച് മോഡ്യൂളുകളായിട്ട് അവർക്ക് പഠിക്കാനുള്ളത് പരിസ്ഥിതി പഠനത്തിൻ്റെ ബഹുവജ്ഞാനീയ സ്വഭാവം ജൈവ വൈവിധ്യവും ജൈവ വൈവിധ്യ സംരക്ഷണവും പാരിസ്ഥിതിക മലിനീകരണവും സാമൂഹ്യ പ്രശ്നങ്ങളും സൗന്ദര്യശാസ്ത്രം സാഹിത്യ ദർശനം സാമൂഹ്യ വിഷയങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന പരിസ്ഥിതി ബോധം പാരിസ്ഥിതിക സംവേദനവും പഠനവും ലേഖനം നോവൽ മനുഷ്യാവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ആണ് ഈ പേപ്പറിലുള്ളത് എന്താണ് പരിസ്ഥിതി ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും നിലനിൽക്കുന്ന ചുറ്റുപാടാണല്ലോ പരിസ്ഥിതി കോടാനുകോടി വർഷങ്ങൾ പഴക്കമുണ്ട് നമ്മുടെ ഭൂമിക്ക് കാലാകാലങ്ങളായി ഇവിടെ നടന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ ഭൂമിയുടെ ഘടനയിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു കരയും കടലും മഞ്ഞും മഴയും എല്ലാം ഭൂമിയെ മറ്റ് ആകാശകോളങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാക്കി പ്രപഞ്ചപരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ജീവൻ്റെ ആദ്യ കണം ഭൂമിയിൽ നാമ്പെടുത്തു ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സഞ്ചാരത്തിനൊടുവിൽ ഭൂമി ഇന്ന് കാണുന്ന ജൈവവൈവിധ്യങ്ങളുടെ കലവറയായി മാറി മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഭൂമിയെ മനോഹരമാക്കി തീർത്തു വിശാലമായ ഈ ഭൂമിയുടെ ഓരോ മേഖലയും വിവിധങ്ങളായ സസ്യജന്തുജാലങ്ങളുടെ അഭയകേന്ദ്രമായി ജീവജാലങ്ങളും അജീവിക ഘടകങ്ങളും സമരസപ്പെട്ട് കഴിയുന്ന ഇത്തരം വാസസ്ഥലങ്ങളെയും ചുറ്റുപാടുകളെയും നമുക്ക് പരിസ്ഥിതി എന്ന് വിളിക്കാം ആധുനിക അനുസരിച്ച് മനുഷ്യൻ്റെ അമിതമായ കൈകടത്തലുകളില്ലാത്ത പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്ന ഇടങ്ങൾ സന്തുലിതമായ പരിസ്ഥിതി എന്ന സങ്കല്പത്തിന് ചേർന്നവയാണ് ഏതൊരു ജീവിയുടെയും ജീവിതം അവയുടെ ചുറ്റുപാടുകൾ അഥവാ പരിസ്ഥിതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മണ്ണ് ജലം വായു അനുഭവപ്പെടുന്ന കാലാവസ്ഥ തുടങ്ങിയവ ഓരോ ഭാഗത്തിലെയും പരിസ്ഥിതിയുടെ അഭാ അവിഭാജ്യ ഘടകങ്ങളാണ് ഇന്ന് പരിസ്ഥിതി എന്ന പദം ഏറെ വിഷയമായിട്ടുണ്ട് പരിസ്ഥിതി ഏറെ വെല്ലുവിളികൾ നേരിടുന്നു എന്നത് തന്നെ ഇതിന് കാരണം പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ ആധുനിക മനുഷ്യൻ്റെ വികസന പ്രവർത്തനങ്ങൾ തകിടം മറിക്കുമ്പോൾ സ്വാഭാവിക ഗുണങ്ങൾ നഷ്ടപ്പെട്ട് പ്രകൃതിയുടെ താളം തെറ്റുന്നു പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചും ഇന്ന് ലോകം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും നിലനിൽക്കുന്ന ചുറ്റുപാടാണല്ലോ പരിസ്ഥിതി ഒരു ജീവിയുടെ ജീവിതചക്രവും അതിൻ്റെ സ്വഭാവ സവിശേഷതകളും രൂപപ്പെടുന്നതിൽ പരിസ്ഥിതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ജീവിക ഘടകങ്ങളും പ്രകൃതിയും തമ്മിലുള്ള സുസ്ഥിര ബന്ധമാണ് പരിസ്ഥിതിയുടെ അടിസ്ഥാനം ജീവികൾ തമ്മിലുള്ള ബന്ധവും അവയ്ക്ക് അജീവിക ഘടകങ്ങളുമായുള്ള ബന്ധവും പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളത്ര ചുരുക്കത്തിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടുകളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ചേരുമ്പോൾ ഒരു പ്രത്യേക പരിസ്ഥിതി രൂപപ്പെടുന്നതെന്ന് പറയാം വിവിധ ശാസ്ത്രശാഖകൾ പലതരത്തിലാണ് പരിസ്ഥിതിയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു ജീവിയെയോ അതിൻ്റെ ആവാസ വ്യവസ്ഥയോ വലയം ചെയ്തിരിക്കുന്നതും അവയിൽ പ്രവർത്തിക്കുന്നതുമായ ഭൗതികവും രാസപരവും ജൈവപരവുമായ ഘടകങ്ങൾ ചേർന്നതാണ് പരിസ്ഥിതി എന്നാൽ ഊർജത്തിൻ്റെയും പദാർത്ഥത്തിൻ്റെയും അവയുടെ സവിശേഷതകളുടെയും ശേഖരമെന്നാണ് ഭൗ ഭൗതികശാസ്ത്രവും രസതന്ത്രവും പരിസ്ഥിതിയെ നിർവചിക്കുന്നത് ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ വികസനത്തെ സ്വാധീനിക്കുന്ന പ്രാഥമിക ഘടകം അവയുടെ പൊതുപരിസ്ഥിതിയും സാമൂഹിക പരിസ്ഥിതിയുമാണെന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്രം പരിസ്ഥിതിയെ നിർവചിച്ചിരിക്കുന്നത് സാമൂഹിക പരിസ്ഥിതി അഥവാ ചുറ്റുപാടെന്ന സങ്കല്പം ശാസ്ത്രത്തിലെ മറ്റൊരു അടിസ്ഥാന ആശയമാണ് ഗണിതശാസ്ത്രം പരിസ്ഥിതിയെ മറ്റൊരു വീക്ഷണകോണിലൂടെയാണ് കാണുന്നത് മൂല്യത്തിൽ പരിമിതികളുള്ള ഒരു കൂട്ടം ചരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പരിസ്ഥിതി എന്നാണ് ഗണിതശാസ്ത്രം വീക്ഷിക്കുന്നത് അതായത് ഗണിതശാസ്ത്രത്തിൽ ചരങ്ങൾ കറുത്തം നൽകുന്നവയുടെ പരിസ്ഥിതിയാണെന്ന് ചുരുക്കം എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു കമ്പ്യൂട്ടിംഗ് സംവിധാനത്തെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും മുഴുവൻ പരിസ്ഥിതി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു പരിസ്ഥിതി എന്താണെന്ന് നാം കഴിഞ്ഞു ജീവികളുടെ പരസ്പര പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയ്ക്ക് പരിസ്ഥിതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പരിസ്ഥിതി വിജ്ഞാനം അഥവാ ഇക്കോളജി